ഹരിതയിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഭിന്നത രൂക്ഷമാവുകയാണ് കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ ഭാരവാഹികത്വത്തിൽ പ്രതിഷേധിച്ച് ഹരിതയിൽ കൂടുതൽ പേർ രാജ്യത്തേക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാസർഗോഡ് വയനാട് ജില്ലാ പ്രസിഡന്റുമാർക്ക് പുറമേ വിവിധ ഘടകങ്ങളിൽ നിന്ന് രാജിയുണ്ടാകും മുസ്ലിം ലീഗ് നേതൃത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച സംസ്ഥാന ഭാരവാഹികളെ അംഗീകരിക്കേണ്ടതാണ് ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് എംഎസ്എഫിലും വിവാദത്തെ ചൊല്ലി നേരത്തെ ഉണ്ടായിരുന്ന ഭിന്നത കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും അനൂപ ചേരുന്നുണ്ട് അനൂപ ഭിന്നത രൂക്ഷമായിരിക്കുന്നു കൂടുതൽ രാജ്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ രാജി തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് പ്രിയ എംഎസ്എഫ് സംസ്ഥാന കമ്മിറ്റിയാണ് സാധാരണ വനിതാ വിഭാഗമായ ഹരിതയുടെ കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികളെ ഉൾപ്പെടെ പ്രഖ്യാപിക്കുക അത് മറികടന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തന്നെ കമ്മിറ്റി പ്രഖ്യാപിച്ചത് അത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നാണ് വനിതാ നേതാക്കൾ പ്രത്യേകിച്ച് എം എസ് എഫിലെ ഒരു വിഭാഗം കരുതുന്നത് ലീഗ് ജില്ലാ കമ്മിറ്റികളുമായി ചർച്ച ചെയ്താണ് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നെ നേരത്തെ അറിയിച്ചത് വാർത്താക്കുറിപ്പിൽ എന്നാൽ അത് സാധാരണ നടക്കുന്ന ഒരു കീഴ്വഴക്കമല്ല എം എസ് എഫിന്റെ സംഘടനാപരമായ സ്വാതന്ത്ര്യമാണ് അതുമൂലം ഇല്ലാതായത് അതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഹരിതയിലും എം എസ് എഫിലും ഉൾപ്പെടെ ഇപ്പോഴുമുണ്ട് നേരത്തെ തന്നെ ഹരിത സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ പിരിച്ചുവിട്ടതും മരവിപ്പിച്ചതും ഒക്കെയായിട്ടുള്ള നടപടികൾ വലിയ ഭിന്നത എം എസ് എഫിൽ സൃഷ്ടിച്ചിരുന്നു അത് ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയുമാണ് ഏതായാലും പുതിയ ഭാരവാഹിത്വ പട്ടിക അല്ലെങ്കിൽ പുതിയ ഭാരവാഹികളെ ഹരിതയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഹരിതയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായാണ് കാസർഗോഡും അതോടൊപ്പം തന്നെ വയനാടും ഉള്ള ജില്ലാ പ്രസിഡന്റുമാർ രാജിവെച്ചത് കൂടുതൽ രാജി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ നേരത്തെ ഈ എം എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹികളായിരുന്നവരെ പിന്തുണയ്ക്കുന്നവർ ഉൾപ്പെടെ നമ്മെ അറിയിക്കുന്നത് അത്രയും നീക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു മൗനത്തിലായിരുന്ന ഹരിതയുടെ മുൻ സംസ്ഥാന ഭാരവാഹികൾ വനിതാ കമ്മീഷൻ നൽകിയ പരാതിക്ക് ശേഷം അവർ പ്രത്യക്ഷത്തിൽ ഒരു പ്രതികരണത്തിലേക്കൊന്നും വന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസത്തോടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതോടുകൂടി അവർ പലരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ച് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഏതായാലും അത്രയൊരു നീക്കവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് വലിയ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് ഈ സംഭവത്തിൽ അവർ നീങ്ങുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഒരു നിലപാട് ഇക്കാര്യത്തിൽ പരസ്യമായി വ്യക്തമാക്കാനാണ് അവരുടെ നീക്കം അതേസമയം ഈ ഹരിതയ്ക്കെതിരെ നടപടി എടുത്തതിൽ നേരത്തെയുള്ള നടപടിക്കെതിരെ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ ലീഗ് നേതൃത്വത്തിനും ഉൾപ്പെടെ പ്രതിഷേധിച്ച് കത്തയച്ചവർക്ക് ഉൾപ്പെടെയുള്ള ഒരു നടപടിയിലേക്കും മുസ്ലിം ലീഗ് നേതൃത്വം നീങ്ങുന്നു എന്നൊരു സൂചനയുമുണ്ട് ഏതായാലും ഈ സൂചനയോട് കൂടി അടിസ്ഥാനത്തിൽ ശക്തമായൊരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാനാണ് ഇപ്പോൾ ഹരിത അല്ലെങ്കിൽ എം എസ് എഫിലെ ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഹരിത വനിതാ കമ്മീഷനെ സമീപിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ തുടർന്ന് അവരൊരു ഈ മുൻ സംസ്ഥാന ഭാരവാഹികളെല്ലാം തന്നെ ഒരു നിശബ്ദതയാണ് അല്ലെങ്കിൽ ഒരു മൗനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഏതായാലും അത് അത്തരത്തിലൊരു നിശബ്ദമായൊരു ഒരു പ്രതികരണം ഒഴിവാക്കിക്കൊണ്ട് പരസ്യമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തന്നെയാണ് ഒരു കൂട്ടായ തീരുമാനം അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തോ മറ്റോ പ്രകടിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും വലിയ പ്രതിഷേധം പുകയുന്ന എം എസ് എഫിലും ഹരിതയിലും കൂടുതൽ രാജികൾ സംസ്ഥാന ഘടകത്തിൽ നിന്നുൾപ്പെടെ കൂടുതൽ രാജികൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് വരും ദിവസങ്ങളിൽ തുടരും നേരത്തെ തന്നെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനയുടെ കോളേജ് യൂണിറ്റുകളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർവകലാശാല യൂണിറ്റും കാലിക്കറ്റ് സർവകലാശാല എം എസ് എഫ് യൂണിറ്റിലും എല്ലാം വലിയ പ്രശ്നമുണ്ടാവുകയും രാജി ഉൾപ്പെടെ സംഭവിക്കുകയും ചെയ്തതാണ് അതിപ്പോഴും തുടരുന്നു അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം വയനാട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമാർ രാജിവെച്ചത് വലിയ പ്രതിഷേധം പൊക്കുന്ന ഹരിതയിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ രാജികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രിയ